നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു ഘട്ടത്തിൽ ശോഭന ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാകുമെന്ന വലിയ തോതിൽ പ്രചാരണം നടന്നു. അവസാനം രാജീവ് ചന്ദ്രശേഖർ തലസ്ഥാനത്ത് സ്ഥാനാർത്ഥിയായി. രാജീവ് ചന്ദ്രശേഖരനെ വോട്ട് അഭ്യർത്ഥിച്ച് ചലച്ചിത്ര താരം ശോഭന രംഗത്തെത്തുകയും ചെയ്തു. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ പങ്കെടുക്കാനായാണ് ശോഭന തിരുവനന്തപുരത്ത് എത്തിയത്. സജീവ രാഷ്ട്രീയത്തിലേക്കുള്ള സാധ്യത തള്ളാതെയായിരുന്നു ശോഭനയുടെ പ്രതികരണം. ബി ജെ പി രാഷ്ട്രീയത്തിനൊപ്പം എന്ന വലിയ അഭ്യൂഹങ്ങൾക്കിടെയാണ് ശോഭന തിരുവനന്തപുരത്ത് എത്തിയതും രാജീവ് ചന്ദ്രശേഖരന് വിജയാശംസകൾ നേർന്നതും. നെയ്യാറ്റിൻകര ടി ബി ജംഗ്ഷനിൽ നിന്നും തുടങ്ങിയ റോഡ് ഷോയിലും ശോഭന താരമായി രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചു. അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ കളം കൊഴിപ്പിക്കുകയാണ് NDA ക്യാമ്പ്. പ്രമുഖരെ വലിയ നിര തന്നെ വരും ദിവസങ്ങളിൽ പ്രചാരണത്തിന് എത്തുമെന്നാണ് പ്രതീക്ഷ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തി. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് മോദി കൊച്ചിയിൽ വിമാനം ഇറങ്ങിയത്. ഇന്ന് ആറ്റിങ്ങലിലും ആലത്തൂരുമാണ് മോദിയുടെ തെരഞ്ഞെടുപ്പ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. മോദിയുടെ കേരള സന്ദർശനത്തോട് അനുബന്ധിച്ച് ഇന്നും നാളെയും എറണാകുളം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുമെന്ന അറിയിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. എറണാകുളത്ത് മാത്രമല്ല തിരുവനന്തപുരത്തുമുണ്ട്. ഇന്നലെ രാത്രി 9 മണി മുതൽ 11 മണി വരെയും ഇന്ന് രാവിലെ 9 മുതൽ രാവിലെ 11 മണി വരെയും MG റോഡ്, തേവര, നേവൽ ബേസ്, വില്ലിംഗ്ടൺ ഐലൻഡ്, അതുപോലെ തന്നെ ഷൺമുഖം റോഡ്, പാർക്ക് അവന്യൂ റോഡ്, ഹൈക്കോർട്ട് ഭാഗം എന്നിവിടങ്ങളിലായിരിക്കും ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുക. എറണാകുളം ഗസ്റ്റ് ഹൌസിൽ രാത്രി തങ്ങിയ ശേഷം തിങ്കളാഴ്ച രാവിലെ ആലത്തൂർ മണ്ഡലത്തിലെ കുന്നംകുളത്തേക്ക് പ്രചാരണത്തിനായി പോകും. ഇവിടത്തെ റോഡ് ഷോയ്ക്കും പ്രസംഗത്തിന് ശേഷം ആറ്റിങ്ങൽ മണ്ഡലത്തിലെ കാട്ടക്കടയിലാണ് രണ്ടാമത്തെ പ്രചാരണ പരിപാടി. മൈസൂരുവിൽ നിന്ന് വിമാനമാർഗം രാത്രി 10 മണിയോടുകൂടിയാണ് കൊച്ചി വിമാനത്താവളത്തിൽ മോദി എത്തിയത്. എറണാകുളം ഗസ്റ്റ് ഹൌസിലാണ് രാത്രി തങ്ങിയത്. രാവിലെ 9 മണിയോടെ ആലത്തൂർ മണ്ഡലത്തിലെ കുന്നംകുളത്താണ് ആദ്യ പൊതുപരിപാടിയും റോഡ് ഷോയും. ജനുവരി മുതൽ ഇത് 7 തവണയാണ് മോദി കേരളത്തിൽ എത്തിയിട്ടുള്ളത്. പ്രധാനമന്ത്രിക്ക് ഇന്ന് തമിഴ്നാട്ടിലും പൊതുയോഗമുണ്ട്. കേരളത്തിലെ പരിപാടികൾ പൂർത്തിയാക്കി തമിഴ്നാട്ടിലെത്തുന്ന നരേന്ദ്രമോദി വൈകിട്ട് 4:15 തിരുനെൽവേലിയിൽ ബി ജെ പി പൊതുയോഗത്തിൽ പ്രസംഗിക്കും. സംസ്ഥാനത്ത് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ ജനസാധ്യത കൽപ്പിക്കപ്പെടുന്ന മണ്ഡലമായ തിരുനെൽവേലിയിൽ പാർട്ടിയുടെ നിയമസഭാ കക്ഷി നേതാവ് നൈനാർ നാഗേന്ദ്രൻ ആണ് സ്ഥാനാർത്ഥി. കഴിഞ്ഞ ആഴ്ച നൈനാറുടെ ജീവനക്കാർ ട്രെയിനിൽ യാത്ര ചെയ്തതിനിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫയലിംഗ് സ്ക്വാഡ് 4 കോടി രൂപ പിടിച്ചെടുത്തതായി വിവാദമായിരുന്നു. ഈ വർഷം 8ാം തവണയാണ് മോദി തമിഴ്നാട് സന്ദർശിച്ചത്. മോദിക്ക് നാളെയും തമിഴ്നാട്ടിൽ പരിപാടികളുണ്ട്. ഈ മാസം 19 തമിഴ്നാട്ടിൽ വോട്ടിംഗ്. അതേസമയം രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് രാഹുൽ ഗാന്ധി ഇന്ന് വയനാട്ടിലെത്തും. രാവിലെ 9:00 നീലഗിരി ആൻഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഹെലികോപ്റ്റർ ഇറങ്ങും. രാഹുൽ ഗാന്ധിക്ക് വയനാട് ജില്ലയിൽ 6 പരിപാടികളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ബത്തേരി, മാനന്തവാടി, വെള്ളമുണ്ട, പടിഞ്ഞാറത്തറ എന്നിവിടങ്ങളിൽ റോഡ് ഷോ നടക്കും.